ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തുമ്മൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നന്നായി ബാധിക്കുന്ന പലപ്പോഴും നമുക്കൊരു കാര്യത്തിലും തന്നെ ശ്രദ്ധ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത് ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിട്ടുമാറാത്ത ഉണ്ടാകുന്നു ചിലരിൽ പൊടിയടിക്കുമ്പോഴാണ് തുമ്മൽ കൂടുതലായും ഉണ്ടാകുന്നത് ചിലർ കുളിച്ചിട്ട് തല തോർത്തുന്ന സമയത്താണ് തുമ്മലുണ്ടാകാറുള്ളത് ഇങ്ങനെ പലർക്കും പലതരത്തിലാണ് തുമ്മലുണ്ടാകുന്നത് നമ്മൾക്കിന്ന് തുമ്മലിൻ്റെ കാരണങ്ങളും അതെങ്ങനെ പരിഹരിക്കാമെന്നും വിശദമായി ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തുമ്മൽ തുമ്മൽ എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു രോഗപ്രതിരോധ പ്രവർത്തനമാണ് എന്നാൽ പലരിലും ഇത് ഒരു രോഗമായും കാണാറുണ്ട് മറ്റു ചിലരിൽ ചില രോഗങ്ങളുടെ ലക്ഷണമായും ഇത് വരാം നമ്മുടെ ശ്വസന നാളത്തെ പൊടികളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് തുമ്മൽ എന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൂക്കിനകത്തേക്ക് എന്തെങ്കിലും പൊടിപടലങ്ങളോ അതുപോലെ എന്തെങ്കിലും പ്രാണികളോ കയറിയാൽ ഉടൻ തന്നെ നമ്മുടെ തലച്ചോറിന് പുറകിൽ താഴെയായി ഒരു സ്നീസിങ് സെൻറ്ററുണ്ട് ഈ സെൻറ്ററിൽ നിന്നും തുമ്മണം എന്നൊരു മെസ്സേജ് തലച്ചോറിലേക്ക് എത്തും ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ശ്വാസകോശത്തിലെ മസിലുകൾ വളരെ ശക്തമായി ചുരുങ്ങുന്നു ഈ സമയത്ത് തന്നെ തൊണ്ടയിൽ നിന്നും താഴേക്കുള്ള ശ്വസനനാളം നന്നായി വികസിക്കുന്നു ഇതിൻ്റെ ഫലമായി ശ്വാസകോശത്തിൽ നിന്നും വളരെ ശക്തമായും വളരെ വേഗത്തിലും എയർ പുറത്തേക്ക് വരുന്നു ഇത് നമ്മുടെ വായ്ക്കകത്തുള്ള ഉമിനീരും മൂക്കിനകത്തുള്ള സ്രവങ്ങളും എല്ലാം കൂടി ചേർന്നാണ് പുറത്തേക്ക് തള്ളുന്നത് ഇത്രയും ശക്തമായി നമ്മൾ തുമ്മുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കണ്ണുകൾ കണ്ണുകളടയ്ക്കുന്നതും ശരീരത്തിന് ഭയങ്കരമായി ബലം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ മാറി മാറിപ്പോവുകയും ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് എന്നാൽ തുമ്മലൊരു അസുഖമായി മാറുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് അറിയാം സാധാരണ നമ്മുടെ ശരീരത്തിന് ഉപദ്രവകാരികളായ വസ്തുക്കളെയാണ് ശരീരം തുമ്മലിലൂടെ പുറത്തു കളയുവാൻ ശ്രമിക്കുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിന് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാത്ത അതായത് നമ്മുടെ ചുറ്റുപാട് എവിടെയെങ്കിലും ഒരു പൊടിയുടെ അംശമുണ്ടായാൽ പോലും ശരീരം അധികമായി പ്രകൃതീകരിച്ച് തുടങ്ങാറുണ്ട് ഇതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പൊടി അടിക്കുമ്പോൾ മാത്രമല്ല അതുപോലെ പൊടിയാകാം പുകയാകാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കളിൽ കൂടിയും ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആകാം ഇങ്ങനെ പല രീതിയിലും അലർജി ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി തുമ്മലുണ്ടാവുകയും ചെയ്യാറുണ്ട് ചിലർക്ക് പുരികൻ ത്രെഡ് ചെയ്യുമ്പോൾ തുമ്മലുണ്ടാകാറുണ്ട് ഇത് നാടീ ഞരമ്പുകൾക്ക് വരുന്ന ഇറിറ്റേഷൻ മൂലമാണ് ഉണ്ടാകാറുള്ളത് ഇനി തുമ്മൽ അലർജിയുടെ ഭാഗം മാത്രമല്ലാതെ മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ശ്വാസമുട്ടൽ ആസ്മ എന്നീ രോഗങ്ങളുണ്ടായാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ലക്ഷണമായി തുമ്മൽ ഉണ്ടായി എന്ന് വരാം ആദ്യമാദ്യം ഇത് ചെറിയ രീതിയിൽ മാത്രം ഉണ്ടാകും പിന്നീട് തുമ്മൽ കൂടുതലായി വരികയും ക്രമേണ ശ്വാസമുട്ടലുണ്ടാവുകയും ചെയ്യുന്നു ചെറുപ്പം മുതൽ ചിലരിൽ ശ്വാസം മുട്ടൽ ഉണ്ടായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറുകയും എന്നാൽ അതിൻ്റെ ഭാഗമായി ജീവിതകാലം മുഴുവൻ തുമ്മലുണ്ടാവുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ ആസ്മയുടെയും ശ്വാസമുട്ടലിൻ്റെയും ഒരു പ്രധാന ലക്ഷണമായി തുമ്മൽ കണ്ടുവരുന്നു മറ്റു ചിലരിൽ മൂക്കിൽ വരുന്ന നേസൽ പോളിപ്പ് അല്ലെങ്കിൽ സൈനസിൽ വരുന്ന ഇൻഫെക്ഷൻ എന്നിവയുടെ ലക്ഷണമായും തുമ്മലുണ്ടാകാം ഇനി നമുക്ക് തുമ്മൽ എങ്ങനെ പരിഹരിക്കാം എന്നതിനെപ്പറ്റി നോക്കാം ഏത് കാരണം കൊണ്ടാണ് തുമ്മലുണ്ടാകുന്നത് ആദ്യം കണ്ടുപിടിച്ച് ആ കാരണത്തെ ഒഴിവാക്കി നിർത്തുക എന്നതാണ് തുമ്മൽ മാറുന്നതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം പലപ്പോഴും നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ചും നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെയുള്ള പല അലർജൻറ്റുകളും നമുക്ക് തുമ്മൽ ഉണ്ടാക്കാറുണ്ട് അതായത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന തലയണ ബെഡ്ഷീറ്റ് എന്നിവയിൽ നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കാത്ത തരത്തിൽ ഡെസൻ കണക്കിന് ബാക്ടീരിയകൾ വളർന്നു വരുന്നു ഇത് നമുക്ക് തുമ്മൽ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം തലയണ കവറും ബെഡ്ഷീറ്റ് മൂരി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കഴുകിയതിന് ശേഷം ഇത് വെയിലത്തിട്ട് തന്നെ ഉണക്കണം നമ്മുടെ മുറിക്കുള്ളിലുള്ള ഫാൻ നന്നായി തുടയ്ക്കുക ഇടയ്ക്കൊക്കെ എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ എ സിയുടെ ഫിൽറ്ററുകൾ കൃത്യമായി ക്ലീൻ ചെയ്ത് വെക്കുക ചെറിയ കുട്ടികൾക്ക് വിട്ടുമാറാത്ത ജലദോഷവും തുമ്മലും ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ പഞ്ഞി ഉപയോഗിച്ചുള്ള ഡോളുകളോ മറ്റും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദിവസവും മുറികളിലെ ജനലുകൾ തുറന്നിട്ട് വായു സഞ്ചാരം കൂട്ടാൻ ശ്രദ്ധിക്കുക കാരണം വായു ഉണ്ടാകുന്നതിലൂടെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അഥവാ നനവില്ലാതെയാകുന്നു ഇത് ഇത്തരം ബാക്ടീരിയകൾ പെറ്റുപരങ്ങുന്നതിന് തടയുന്നു തുമ്മലിനോടൊപ്പം ശ്വാസമുട്ടലും ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഇത് ആസ്മയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണോ എന്ന് കണ്ടെത്തി അതിനും അത്യാവശ്യമായി ചികിത്സ തേടുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ചിലതരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തുമ്മലുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അവയെന്ന് കണ്ടെത്തി അവയെ കഴിയുന്നത്ര ഒഴിവാക്കി നിർത്തുക ഇനി നിങ്ങൾക്ക് ഏതൊക്കെ സാഹചര്യം കൊണ്ടാണ് തുമ്മൽ അലർജി ഉണ്ടാകുന്നത് എന്ന് സ്വയം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് അലർജിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് തുമ്മലിനെ കുറച്ചു കൊണ്ടുവരുന്നതിനായി ദിവസവും ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക ഒമൈഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ബദാം ഒലിവ് ഓയിൽ ചെറു മത്സ്യങ്ങൾ എന്നിവ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു ടീസ്പൂൺ തേനിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ദിവസവും കഴിക്കുന്നത് തൊണ്ട ചൊറിച്ചിൽ തുമ്മൽ അലർജി എന്നിവ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു ആയുർവേദത്തിൽ തുമ്മൽ അലർജി എന്നീ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ശോധന ചികിത്സയായ വമനം വിരേചനം എന്നീ കർമ്മങ്ങൾ യഥാക്രമം അനുഷ്ഠിച്ച ശേഷം ഔഷധങ്ങൾ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് ത്രിഫലാചൂർണം വ്യോഷാദി ചൂർണം താലീസാദി ചൂർണം എന്നിവയൊക്കെ അകത്തേക്ക് കഴിക്കുന്നത് തുമ്മലിനെ പരിഹരിക്കുവാൻ വളരെയധികം സഹായിക്കുന്നു ഇതിനു പുറമെ അണുതൈല്യം ഉപയോഗിച്ച് നസ്യം ചെയ്യുന്നതും വളരെ ഗുണകരമായ ഒരു പഞ്ചകർമ്മ ചികിത്സയാണ് കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് തുമ്മൽ അതുകൊണ്ട് തന്നെ ഈ അറിവ് മറ്റുള്ളവർക്കുകൂടി പ്രയോജനപ്രദമാകുവാൻ ഷെയർ ചെയ്യുക സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം